നമ്മളെല്ലാവരും വീട്ടിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ഇതുവരെ ഇതുപോലെ ഒരു നാച്ചുറൽ ഐസ്ക്രീം ആരും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഒട്ടും തന്നെ കെമിക്കലില്ലാത്ത, കുട്ടികൾക്കൊക്കെ ഡെയിലി കൊടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ സിന്തറ്റിക് കെമിക്കൽ സാധനങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ വാങ്ങിക്കുന്ന അതേ ഐസ്ക്രീമിൻ്റെ അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ അല്ല ഇരിക്കുക, അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഐസ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റും സ്ട്രക്ചറും കിട്ടാറില്ല. അപ്പോൾ ഈ ഐസ്ക്രീം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് അല്പം പോലും വെള്ളമില്ല, ഐസ് കട്ടയില്ല, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഇനിയിപ്പോൾ ഷുഗറുള്ളവർക്കാണെങ്കിൽ തന്നെ വല്ലപ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് ഇതിനകത്ത്. മധുരമായിട്ട് നമ്മൾ പഞ്ചസാര ഒട്ടും ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കളറോ വിപ്പിംഗ് ക്രീമോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഹെൽത്തി ഐസ്ക്രീമിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ വാങ്ങിക്കുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. അതുമാത്രമല്ല, വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തീയൊന്നും കത്തിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഫ്രീസറിൽ വയ്ക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, സമയം, അല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്, ആദ്യം തന്നെ വേണ്ടത് കാഷ്യൂനട്ടാണ്. ഇത് നമുക്കൊരു 1/2 കപ്പോളം കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 100 ഗ്രാമോളം വരും. ഇത് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ 1 മണിക്കൂറോളം നമുക്കിത് വെള്ളത്തിലിടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വച്ചിരിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും അരയണ്ട, കുറച്ച് കടിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടാൽ മതിയായിരിക്കും. അപ്പോൾ ഇത് 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർന്നതാണ്. എന്നിട്ട് ആ വെള്ളം കളഞ്ഞ് നമുക്കെടുക്കാം. ഇനി ഇതിൽ ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് തന്നെ കശുവണ്ടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറെടുക്കുമ്പോൾ കുറച്ച് സാധാ ഒരു മീഡിയം സൈസ് ജാറെടുത്താലാണ് അത് എല്ലാം ഇട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനെടുത്ത ജാറ് കുറച്ച് ചെറുതായിപ്പോയി. ഇനി വേണ്ടത്, ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ക്രീം ചീസാണ്. ഈ ക്രീം ചീസ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ഇനി അഥവാ നമുക്ക് വീട്ടിലുണ്ടാക്കാനും പറ്റും ഈ ക്രീം ചീസ്. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ക്രീം ചീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ, ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഈ ക്രീം ചീസ് കിട്ടും. ഇത് ഒരു 200 ഗ്രാമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്നും കെമിക്കൽ അടങ്ങിയിട്ടുള്ളതല്ല, ഇതെല്ലാം നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ആരോഗ്യത്തിനും നല്ലതാണ്, പ്രോട്ടീൻ അടങ്ങിയതും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ജാറ് ചെറുതായതുകൊണ്ട് ഒന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈന്തപ്പഴമാണ് എടുത്തത്. ഒരു 12 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴം നന്നായിട്ട് നല്ല സോഫ്റ്റ് ഈന്തപ്പഴമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടില്ല. ഇനി നമ്മളുടെ കയ്യിലുള്ളത് ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമാണെങ്കിൽ അത് ജസ്റ്റ് ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് കഴുകി വെള്ളത്തിലിട്ടിട്ട് കുരുവൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഒട്ടും മധുരമില്ലാത്ത കൊക്കോ പൗഡർ 1/4 കപ്പ്, അതായത് 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ 2 രീതിയിലുള്ളത് കിട്ടും. നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ളത് ചോദിച്ച് വാങ്ങാം. അതിനകത്ത് ഒട്ടും തന്നെ ഷുഗർ അടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു 1/2 കപ്പോളം ആണ് ഞാനെടുത്തത് ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ അതിലേക്ക് പാലാണ് എടുത്തത്. അപ്പോൾ പാലെടുക്കുമ്പോൾ തണുത്ത പാലെടുക്കുക. അതിലേക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാല അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് പകുതി പാലൊഴിച്ചത്. ബാക്കി പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് പാല് തന്നെ മതിയാകും ഇതിലേക്ക്. നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി കുറച്ചൊക്കെ അതിനകത്ത് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ തരികളൊക്കെ കിടപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കത് കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുള്ളൂ.
ഇടക്കിടക്ക് കടിക്കാൻ കിട്ടുമോ. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്കോ ചിപ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് നട്ട്സ് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് അത് കിട്ടുന്നത്, ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, വെള്ളം ഇല്ലാതെ പാലായിരിക്കണം ചേർക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാണ് ഇതിലേക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐസ്ക്രീമിൻ്റെ ഒരു റെസിപ്പി. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള ഏത് ബൗളാണോ ഏത് പാത്രമാണോ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ ഇത് നല്ല കറക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു സ്ട്രക്ചറിൽ ഈ ഐസ്ക്രീം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമോ പഞ്ചസാരയോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ നല്ല ഒറിജിനൽ ചോക്ലേറ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ബുദ്ധിക്കും ആരോഗ്യത്തിനും ഒക്കെ ഈ ഒരു ചോക്ലേറ്റ് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സെറ്റായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടി ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതെടുത്തു. ഇപ്പോൾ തന്നെ അത് നല്ലൊരു ഐസ്ക്രീമിൻ്റെ സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ അതിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഇല്ല, നല്ലൊരു ക്രീമി സ്ട്രക്ചറിലാണ് അത് കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടി ഹാർഡായിട്ട് കിട്ടണമെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ ഇതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ഐസ്ക്രീമാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ തണുപ്പൊക്കെ കുറച്ച് മാറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക, കാരണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിലൊന്നും പാലോ അങ്ങനെയുള്ള യാതൊന്നും അടങ്ങിയിട്ടുണ്ടാവില്ല. അതിന് പകരം അവർ സിന്തറ്റിക് കെമിക്കലായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് പൈസ ചിലവായാലും നമുക്ക് കുട്ടികൾക്ക് നല്ല ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതൊരു 4-5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടെടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചോക്കോ ചിപ്സ്, ചെറിയ ചെറിയ ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങളാണ്. അതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പലർക്കും അറിയായിരിക്കും, കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഇത് ഒരു 4-5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനൊന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇതൊരു 5 മണിക്കൂർ അത് ഫ്രീസറിൽ ഇരുന്നതിന് ശേഷം എടുത്തതാണ്. നല്ല കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു സ്ട്രക്ചറ്. ടേസ്റ്റ് ആണെങ്കിലോ അതിനേക്കാളും നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ഒറിജിനൽ ചോക്ലേറ്റോ പാലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല ഒറിജിനൽ ചോക്ലേറ്റും അതുപോലെ കാഷ്യൂവും പിന്നെ പാലും ഒക്കെ ചേർന്നതുകൊണ്ട് തന്നെ ആ ഈന്തപ്പഴത്തിൻ്റെ മധുരവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല മധുരവും ഉണ്ടാകും, നല്ല ഹെൽത്തിയുമായിരിക്കും. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വല്ലപ്പോഴും ഇതൊക്കെ കഴിക്കാം. നമ്മൾ മറ്റുള്ള ഐസ്ക്രീമിലൊക്കെ ഉള്ള മാതിരിത്തെ കൊഴുപ്പുകളൊന്നും ഇതിലുണ്ടാവില്ല. ക്രീം ചീസ് നല്ല പ്രോട്ടീൻ അടങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വല്ലപ്പോഴൊക്കെ ഐസ്ക്രീം കഴിക്കുമ്പോൾ നല്ലത് കഴിക്കാനായിട്ട് നോക്കാം, കെമിക്കലായിട്ടുള്ള ഐസ്ക്രീം കഴിക്കാതെ. കുറച്ച് കോസ്റ്റ്ലിയാണ് എങ്കിലും നമുക്ക് നല്ലത് കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവണമെങ്കിൽ മറ്റുള്ള ആളുകൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ഇടാനും കൂടി ഒന്ന് മറക്കല്ലേ. ഇനി ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ മാറ്റിയെടുക്കണം എന്നുള്ളവർക്കും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫ്രൂട്ട്സ്, നമ്മുടെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, മാങ്ങ, നല്ല ടേസ്റ്റുള്ള മാങ്ങയൊക്കെ കിട്ടും. ആ മാങ്ങ അടിച്ച്, ഒട്ടും പുളിയില്ലാത്ത മാങ്ങ അടിച്ച് നമുക്കിതിലേക്ക് പൾപ്പ് ചേർക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ അടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അതുപോലെ അവക്കാഡോ അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും, വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ഫ്രൂട്ട്സ്. നമുക്ക് അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ അടിച്ച് ചേർത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു, ബൈ.